എൻ്റെ രാഷ്ട്രീയ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അത് വായിച്ചും പാർട്ടി ക്ലാസ്സിലും അനുഭവത്തിൽ നിന്ന് പഠിച്ചും പ്രവർത്തിച്ചും ആർജിച്ചതാണ്. അത് അടിയറ വെച്ചൊരു ജീവിതമില്ല. അഭിനയം എനിക്ക് ജീവിതം മാത്രമാണ്, അത് ജീവിക്കാനുള്ള തൊഴിലായേ കാണുന്നുള്ളൂ. എന്നാൽ രാഷ്ട്രീയം എനിക്ക് ജീവനാണ്. ജീവനില്ലാതെ എന്ത് ജീവിതം? എതിരഭിപ്രായങ്ങളോട് എങ്ങനെ പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവൊക്കെ ഇത്രയും കാലത്തെ കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഞാൻ നേടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ചലച്ചിത്ര ടെലിവിഷൻ താരവും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷയുടെ വാക്കുകളാണ്. ബി ജെ പിക്കാർക്ക് ആളി മാറിപ്പോയി. ബി ജെ പി സർക്കാർ സാംസ്കാരിക നയം നടപ്പാക്കുന്നത് രഹസ്യമായാണ്. കോവിഡ് കാലത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന തരത്തിൽ എന്നെ തിരിച്ചറിയാതെ ഓൺലൈനിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് വിളിച്ചു. അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ആളു മാറിപ്പോയെന്ന് അന്ന് തോന്നിയിരിക്കണം. ആർ എസ് എസ് പ്രവർത്തകർ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്ത കിണറ്റിലെ തവളകളാണ്. അവരുടെ നേതൃബിംബങ്ങളെ സംരക്ഷിക്കലാണ് അവരുടെ പണി. അതിനവർ എന്ത് അശ്ലീലവും ആഭാസവും പ്രയോഗിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. എല്ലാ വീഡിയോകൾക്കും കുറിപ്പുകൾക്കും അടിയിൽ തെറിയാണ്. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വെച്ചുള്ള സംസ്കാരമില്ലാത്ത സംഘടിത ആക്രമണം. ഇതിലൂടെ ഭയപ്പെടുത്തി മിണ്ടാതാക്കാമെന്നാകും ധാരണ. എങ്കിൽ അവർക്ക് ആളു മാറിപ്പോയി. ഞാൻ പഠിച്ച സ്കൂൾ വേറെയാ, അത് പാർട്ടി സ്കൂളാണ്. 8-ാം വയസ്സിൽ ബാലസംഘം പ്രവർത്തകയായി. ഇന്നും അത് തുടരുന്നു. അതിന് നാളെയും മാറ്റമുണ്ടാകില്ലെന്നും ഗായത്രി തുറന്നടിച്ചു. കോട്ടയം ബാലായ്ക്കടുത്ത് ഇടനാടാണ് സ്വദേശം. 8-ാം വയസ്സിലാണ് ബാലസംഘം ഇടനാട് യൂണിറ്റ് പ്രസിഡന്റ് ആകുന്നത്. ബാലസംഘത്തിൻ്റെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കം പല ഘടകങ്ങളിലായി വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബാലസംഘത്തിൻ്റെ ആദ്യ വേനൽത്തുമ്പി കലാജാഥയിൽ അംഗമായിരുന്നു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ക്യാമ്പിൽ മികച്ച ക്യാമ്പംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം വിശ്വൻ, എം വി രാഘവൻ, എം എ ബേബി, കെ എസ് കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയ നേതാക്കളെ കണ്ടും കേട്ടും പ്രസംഗം കേട്ടും പാർട്ടി അടിത്തറയുള്ള വീട്ടിലാണ് വളർന്നത്. സി പി എമ്മിൻ്റെ കരൂർ ലോക്കൽ സെക്രട്ടറിയും കർഷക സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു അച്ഛൻ ഡോക്ടർ എ എൻ രാജ്. അമ്മ സി കെ സുകുമാരി 18 വർഷമായി ഇടനാട് സർവീസ് സഹകരണ ബാങ്കിൽ പാർട്ടി പ്രതിനിധിയായ ഡയറക്ടറാണ്. തികഞ്ഞ മാർക്സിസ്റ്റ് കുടുംബത്തിൽ പ്രവർത്തനവും ആശയവും മനസ്സിലാക്കിയും പഠിച്ചുമാണ് പാർട്ടിക്കാരിയായത്. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച തകരയല്ല. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഉഴവൂർ സെൻറ് സ്റ്റീവൻസ് കോളേജിൽ. 1-ാം വർഷ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായി ജയിച്ചു. അടുത്ത വർഷം യൂണിയൻ വൈസ് ചെയർപേഴ്സണായി. നല്ല മാർക്കുണ്ടായിട്ടും ഡിഗ്രിക്ക് മാനേജ്മെൻറ്റ് പ്രവേശനം തന്നില്ല. അന്നത്തെ കോട്ടയം ജില്ലാ കളക്ടർ അൽഫോൻസ് കണ്ണത്താനം ഇടപെട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. അന്ന് പ്രിൻസിപ്പൽ ഒരു അപേക്ഷ പോലെ ഒരു കാര്യം പറഞ്ഞു, കോളേജിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കരുതെന്ന്. എന്നാൽ 3 വർഷവും എസ് എഫ് ഐക്കായി പ്രവർത്തിച്ചു. പാലാ ഏരിയ കമ്മിറ്റി അംഗവുമായി. 30 വർഷമായി സിനിമയിലുണ്ട്. 300-ഓളം സിനിമകളിൽ അഭിനയിച്ചു. 100-ലധികം ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു. ഞാനൊരു കലാകാരിയാണ്, പക്ഷേ വെറും സിനിമാക്കാരിയല്ല. കലാകാരി എന്ന നിലയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്നു. സംഘം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിനുപരിയായി സി പി എമ്മിൻ്റെ മെമ്പറാണ്. പാർട്ടി മെമ്പർഷിപ്പാണ് അഭിമാനവും ആഹ്ലാദവുമെന്നും തുറന്നടിച്ചു ഗായത്രി. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണത്തിന് മറുപടി പറയുകയായിരുന്നു ഗായത്രി. ഗായത്രി പറഞ്ഞത് എത്രയോ ശരിയാണ്. സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ സൈബറിടങ്ങളിൽ വളഞ്ഞിട്ടാക്രമിക്കും. ചിത്രങ്ങൾ മോർഫ് ചെയ്തും വീഡിയോകളുടെ അടിയിൽ മോശം കമൻ്റിട്ടും ആക്രമിക്കുന്നത് പതിവാണ്. പക്ഷേ അവരോർക്കുന്നില്ല ഇതൊന്നും കൊണ്ട് പിന്മാറില്ലെന്ന്.